ഇന്ന് ഞാനിവിടെ ബീഫ് ബിരിയാണിയാണ് കാണിക്കുന്നത്. ബിരിയാണിയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, പലരും പലതരത്തിലായിരിക്കും ഉണ്ടാക്കുക. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ ഒന്ന് കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് 1.5 കിലോ ബീഫാണിത്. ഇത് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതാദ്യം വേവിച്ച് വെക്കുക. ബീഫ് വേവിച്ച് വെച്ചതിന് ശേഷം നമുക്ക് അരി കഴുകി വെള്ളത്തിലിട്ട് വെക്കണം. ഇതൊരു 1.5 കിലോ അരി ഉണ്ടാവും. ബസ്മതി റൈസാണത്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. നമ്മൾ നെയ്ച്ചോറ് വെച്ചിട്ടാണ് ഇത് വെക്കണത്. അപ്പോൾ ഏത് കപ്പിലാണ് അളന്നതെന്ന് വെച്ചാല് ആ കപ്പില് ഇരട്ടി വെള്ളം വേണ്ട. നെയ്ച്ചോറ് വെക്കണ അത്രയും വെള്ളം വേണ്ട. നമുക്ക് ബിരിയാണി വെക്കുമ്പോൾ കുറച്ച് വേവ് കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കപ്പില് ഞാൻ 1 കപ്പ് നിറയും, പിന്നെ ഇത്രയും അരി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അരി ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആ കപ്പിൽ തന്നെ 1 കപ്പ് നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. അത് ആ വെള്ളമാണ് ഞാൻ ഈ അരിയിൽ ഒഴിച്ചു വെക്കുന്നത്. കഴുകിയിട്ട് നമ്മൾ അളന്ന് വെക്കണ വെള്ളമാണ് ഞാൻ അരിയിലേക്ക് ഒഴിക്കുന്നത്. പിന്നെ നമ്മൾ ചോറ് വെക്കുമ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അരി കുറച്ച് നേരം വെള്ളത്തിയിട്ട് വെക്കണം, ഒരു 10ഓ 15ഓ മിനിറ്റ്. കൂടുതൽ നേരം വെച്ചാൽ അത്രയും നല്ലത്. നമ്മൾ 1.5 കപ്പാണ് അരി എടുത്തത്, അപ്പോൾ 2.5 കപ്പാണ് ശരിക്ക് വേണ്ടത്. അപ്പം ഞാനിവിടെ 2.5 കപ്പ് എടുക്കണില്ല വെള്ളം. കുറച്ച് കുറവ് വെച്ചാൽ മതി. ഇത് നന്നായിട്ട് വേവേണ്ട ആവശ്യമില്ല, അരി 1/4 ഭാഗം വെന്താൽ മതി. അപ്പോൾ ഞാനിതിൽ 1 കപ്പും കൂടെ വെള്ളം എടുക്കണുള്ളൂ. അത് ഞാൻ പച്ചവെള്ളമല്ല എടുക്കണത്. നമ്മൾ ബീഫ് വേവിച്ചതിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം എടുക്കുക, എന്നിട്ട് ബാക്കി ഭാഗം പച്ചവെള്ളം ഫില്ല് ചെയ്താൽ മതി. ഇത് ബീഫ് വേവിച്ച വെള്ളമാണ്. ഇനി ബാക്കി ഭാഗത്ത് മാത്രം നമുക്ക് പച്ചവെള്ളം എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഈ കപ്പിൽ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. 1/4 ഭാഗമുണ്ട് വെള്ളം, 1/4 ഇലും കൂടുതലുണ്ട്. 2 കപ്പ് നിറയെ വേണ്ട. നെയ്ച്ചോറ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1.5 കപ്പിന് 2 കപ്പ് വെള്ളം വേണം. ബിരിയാണി വെക്കുമ്പോൾ 1.5 കപ്പ് അരിക്ക് 1/3 കപ്പ് വെള്ളം മതി. അപ്പം ഞാൻ ബീഫ് വേവിച്ച വെള്ളവും ബാക്കി പച്ചവെള്ളവും ചേർത്തിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് അരിയിലേക്ക് ഒഴിക്കണ്ട. ആദ്യം നമ്മളെടുത്ത് 1 കപ്പ് ഒഴിച്ചു വെച്ചാൽ മതി. അത് അരി മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഉണ്ട്. അപ്പോൾ ഇതവിടെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദം ഇടാനുള്ള പാത്രം ഏതാണെന്ന് വെച്ചാൽ ആ പാത്രത്തിൽ മസാല ഉണ്ടാക്കി വെക്കാം. അപ്പോൾ കുറേ പാത്രം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കേണ്ടി വരില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഇപ്പം ഇതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ നെയ്യാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ആണെങ്കിലും ചേർക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച 4 സവാളയാണിത്. 1.5 കിലോ ബീഫിന് ഞാൻ ഇവിടെ 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ഓയിൽ ചൂടായാൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവാള നമുക്ക് വാടുന്ന നേരം കൊണ്ട് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാം. ചോറ് വെക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു വട്ടകയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചോറ് വെക്കുമ്പോൾ വെന്ത് വരുമ്പോൾ തിങ്ങിയിരിക്കുന്ന പാത്രം ആവരുത്. ഇതുപോലത്തെ കുറച്ച് വട്ടത്തിലുള്ള പാത്രം എടുക്കുക. അപ്പം നല്ല ചോറ് നല്ല ഇതായിട്ട് കിട്ടും, അല്ലെങ്കിൽ ആകെ വെന്തുടഞ്ഞ പോലെ ആവും. അപ്പോൾ ഇത് ചൂടായാലും നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് ആകെ പാത്രമൊക്കെ ആകെ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മൊരിയുമ്പോൾ മുന്തിരി ചേർത്താൽ മതി. ആദ്യം തന്നെ മുന്തിരിയും കൂടെ ഇടരുത്, മുന്തിരി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് തീ ഓഫാക്കിയിടാം. എന്നിട്ട് ഈ മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വന്നാൽ നമുക്കിത് ഈ നെയ്യിൽ നിന്നിട്ട് മാറ്റി വെക്കാം.
അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, മുന്തിരി ഒന്നും ഒട്ടും കരിഞ്ഞിട്ടില്ല. അപ്പം മുന്തിരി ഇടുന്ന സമയത്ത് തീ ഓഫാക്കുക, എന്നിട്ട് ആ നെയ്യിൽ കിടന്നൊന്ന് വീർത്ത് വന്നാൽ ഇത് രണ്ടും കോരിയെടുക്കുക. നമ്മൾ മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത നേരം കൊണ്ട് സവാള വാടിയിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കാനായിട്ട് ഇതുപോലത്തെ ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. മസാലപ്പൊടിക്ക് പകരം ഞാനിവിടെ 3 ഏലക്കായും കുറച്ച് ജീരകവും വലിയ ജീരകവും 2 കുരുമുളകും 2 ഗ്രാമ്പൂ ചെറിയ കഷ്ണം പട്ട ഇവ ഈ പച്ചമുളകും 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ചതച്ച് വെക്കണം. ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കാം, ഇല്ലെങ്കിൽ വേഗം അടുക്കി പിടിക്കും. ഇത് നന്നായിട്ടൊന്നും മൊരിഞ്ഞ് കിട്ടൂല, പച്ചമണം മാറൂല. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതിട്ട് ഇനി നമുക്ക് ചോറ് വെക്കാനുള്ള പണി നോക്കാം. ഇതോടെ ഇരുന്നിട്ട് ഈ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇനി നമുക്ക് തീ ഓണാക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ജീരകം കുറച്ചെടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂണൊക്കെ ഉണ്ടാവും. 3 ഗ്രാമ്പു, 1 കുറച്ച് കുരുമുളക്. കുരുമുളക് നിങ്ങൾക്ക് കുറക്കണമെങ്കിൽ കുറക്കാട്ടോ. 3 കഷ്ണം പട്ട, 3 ഏലക്കായ. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നെയ്ച്ചോറ് വെക്കാനായിട്ട്. ഇത് നമുക്ക് ഈ നെയ്യിലേക്ക്, നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അളന്നിട്ട് അരിയിൽ ഒഴിച്ചു വെച്ച വെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടത് ചോറ് വെക്കണ സമയത്ത് അത് മറക്കരുത്. നിങ്ങൾക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണ പോലെ കാണിച്ചു തരുന്നത്. മസാല റെഡിയാക്കുന്ന സമയത്ത് തന്നെ ചോറ് റെഡിയാക്കുന്നത്. ഇനി നമുക്കൊന്ന് തീ ഓഫാക്കാം. അല്ലെങ്കിൽ തീ ഓൺ ആക്കിയിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ മേത്തുക്കൊക്കെ തെറിക്കും. അപ്പോൾ നമുക്ക് തീ ഓഫാക്കിയിട്ട് ഈ പൊട്ടിയ സ്പൈസസിലേക്ക് നമുക്ക് ഈ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നിർത്തി നിർത്തി ഒഴിക്കരുത്, പെട്ടെന്ന് അങ്ങോട്ട് ഒഴിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീഫിലത്തെ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നല്ല, വേവിച്ച വെള്ളം, അതിൻ്റെ നെയ്യാണ് കാണുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ അരി കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ടൊഴിച്ചിട്ടുണ്ടല്ലോ അതിലത്തെ ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുക. നമ്മൾ അളന്ന് വെച്ചാൽ 1.25 കപ്പ് വെള്ളമാണിത്. അരിയൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഈ വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തീ ഓൺ ആക്കാം. ബീഫ് വേവിച്ച വെള്ളത്തിൽ ഉപ്പുണ്ടാവും, അപ്പോൾ ഉപ്പിടുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ഞാനിപ്പോൾ ഇതുപോലത്തെ സ്പൂണിൽ 1.25 സ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് അരിയിടാം. ഇത് അടച്ചു വെച്ചിട്ട് തിളപ്പിക്കാം. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടത് ഒരുവിധമായിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്നായാൽ ഇതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞ് ചേർക്കണം. അപ്പോൾ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ച നേരം കൊണ്ട് ഇഞ്ചിയൊക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ചിലവർ ആദ്യം മസാല ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ചോറൊക്കെ വെക്കുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണി കഴിയാൻ വേണ്ടിയിട്ട് രണ്ടടപ്പത്ത് ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ, തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നാക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 2 തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ട ശേഷം ഞാൻ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ബീഫിൽ ഉപ്പിട്ടിട്ടുള്ളതാണ് വേവിക്കുമ്പോൾ, അപ്പോൾ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. പിന്നെ ചോറിൽ ഉപ്പുണ്ടാവും. അപ്പോൾ കുറച്ച് ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം മതി. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ചെറിയ തീയിൽ ഇതിവിടെ ഇരിക്കട്ടെ. ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണമെങ്കിൽ തക്കാളിയൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ഇപ്പോൾ നമ്മുടെ ചോറിൻ്റെ വെള്ളം തിളക്കുന്നുണ്ട്. അപ്പം നമുക്ക് അരി ഇട്ട് കൊടുക്കണം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ ഈ ബീഫിൻ്റെ വെള്ളം ചേർക്കുന്നത് നല്ല ആ ബീഫിൻ്റെ മണമൊക്കെ ഈ ചോറിൽ കിട്ടും, അത് നല്ലതാണ്. അങ്ങനെ ചേർത്തില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല, പച്ചവെള്ളം തന്നെ ചേർക്കാം കേട്ടോ. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പം അതിൻ്റെ നല്ലൊരു ഫ്ലേവർ ഈ ചോറിനും കൂടെയും കിട്ടും. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം
നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ വളരെ ചെറിയ തീയിൽ വെക്കണം. ഏറ്റവും കുറവ് തീ ഏതാന്ന് വെച്ചാല് ആ തീയിൽ വെക്കുക. എന്നിട്ട് തീരെ തുറക്കുകയും ഇളക്കി കൊടുക്കുകയും ചെയ്യേണ്ട. വെള്ളം വറ്റിയാല് ചോറ് റെഡി ആയിട്ടുണ്ടാവും. ഇങ്ങനെ ഇടക്കിടക്ക് ഇളക്കുമ്പോൾ നമ്മുടെ ചോറൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ട്. ഞാൻ തീരെ ഇളക്കാറില്ല, വേവുമ്പോൾ അതങ്ങോട്ട് ഓഫാക്കാറാണ്. ഫസ്റ്റ് അരി ഇടുമ്പോൾ മാത്രം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാറുള്ളൂ. ഇപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് തീ കുറച്ച് വെക്കാം. ഇപ്പൊ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് പൊതീനല ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. പിന്നെ കുറച്ച് മല്ലിയിലയും ചേർക്കുന്നുണ്ട്. ബാക്കി മല്ലിയില നമുക്ക് ദമ്മിടുമ്പോൾ ആവശ്യം വരും. ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഒരു തണ്ട് വേപ്പില. ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. തൈര് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാട്ടോ, ഞാൻ തൈര് ചേർക്കാറുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തൈരും ചെറുനാരങ്ങ നീരൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ചേർക്കാൻ പോവാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം അടച്ച് വെക്കാം. മസാലയൊക്കെ ഒന്ന് ഇതിൽ പിടിക്കണം നന്നായിട്ട്. അപ്പോഴേക്കും നമ്മളെ ചോറും റെഡിയാവും. അടച്ചു വെച്ചിട്ട് കുറച്ചു നേരം മസാലയൊക്കെ ഒന്ന് പിടിക്കണ വരെ നമുക്ക് തീ ഓണാക്കി വെക്കാം. അപ്പോഴേക്കും നമ്മളെ ചോറ് റെഡിയാവും. അപ്പൊ നമ്മൾ മസാല റെഡിയാക്കിയ സമയം കൊണ്ട് ഇവിടെ ചോറ് റെഡിയായിട്ടുണ്ട്. കണ്ട, ഒട്ടും ഉടഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല വിട്ട് വിട്ട് കിടക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഈ മസാലയുടെ മുകളിലേക്ക് പോകൊണ്ട് ഒന്നും കാണില്ലല്ലോ. ഈ ചോറിഞ്ഞി നമുക്ക് മസാലയുടെ മേലേക്ക് പകുതി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യും മല്ലിയില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കി ചോറ് അതിന്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് അതേപോലെ തന്നെ ചെയ്യാം. കണ്ട, ചോറ് ഇതുപോലെ ഇരിക്കണം. ഇങ്ങനെ പൊട്ടിക്കുമ്പോ പകുതിയാവാം, നല്ലോണം വെന്തുടയരുത്. പകുതി ചോറ് ഈ മസാലയുടെ മേലേക്ക് ഇട്ട് കൊടുക്കാം. ചോറ് പോരാൻ എളുപ്പത്തിന് ഞാൻ ഒരു പ്ലേറ്റാണ് എടുത്തത്. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കാം. ഇതിന്റെ മുകളിൽ ദമ്മിടുമ്പോ ചേർക്കുന്ന നെയ്യ് മിൽമ 1/2 kg ഒക്കെ ചേർക്കാട്ടാ. പിന്നെ നെയ്യ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര്, കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില ചേർക്കുക. ബാക്കി ചോറും കൂടെ നമ്മള് ഇതിന്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യ് ആവശ്യം നെയ്യ് മാത്രം ഒഴിച്ചാൽ മതി ട്ടാ. ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ ചെയ്യുമ്പോൾ കുറച്ച് ഗരം മസാലപ്പൊടി ഇടുന്നത് നല്ലതാ ട്ടാ. എൻ്റെ കയ്യിൽ പൊടിച്ചത് തീർന്നു, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഞാൻ ഇടാറുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനി ഞാന് ഇതുപോലെ സ്റ്റൗവിന്റെ മേലെ ഒരു പഴയ മൂടി വെച്ചിട്ടുണ്ട്. അതിന്റെ മേലേക്കാണ് ബിരിയാണി ഉണ്ടാക്കിയ പാത്രം, അല്ല ദമ്മിടാൻ പോണ പാത്രം വെക്കണത്. എന്നിട്ട് ഇതിന്റെ മുകളില് ഒരു കട്ടിയുള്ള എന്തെങ്കിലും എടുത്തു വെക്കാം. ഞാനിവിടെ പ്രസ്സാണ് വെക്കണത് ഇതിന്റെ മേലേക്ക്.
അപ്പോൾ നന്നായിട്ട് അമർന്നിരുന്നോളും. ഈ 1 മണിക്കൂർ ചെറിയ തീയിൽ വെക്കാം. സമയമില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് 1/2 മണിക്കൂർ വെക്കാം. എന്നുണ്ടെങ്കിൽ 1 മണിക്കൂറോളം വെച്ചാല് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ബിരിയാണി. 1/4 മണിക്കൂറായിട്ടുണ്ട് ഇപ്പൊ ഇത് ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഞാനിത് കാണിക്കാൻ വേണ്ടിട്ട് ഞാനിത് ചോറും മസാല വേറെ വേറെ ആക്കി കാണിച്ചു തരാം. നിങ്ങൾക്കിത് ഒരുമിച്ച് മിക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ചോറും മസാലയും വേറെ വേറെ വെക്കാം. ഞാനിതൊരു വേറെ വലിയ വട്ടകൾക്ക് ഇട്ട് കാണിച്ചു തരാം. കണ്ട ചോറൊക്കെ വിട്ട് വിട്ട് തന്നെ കിടക്കണത്, ഒട്ടൊട്ടി പിടിച്ചിട്ടൊന്നുമില്ല, വെന്തുടഞ്ഞിട്ടില്ല. അപ്പൊ കറക്റ്റ് അളവിൽ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ ചോറൊക്കെ ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി എന്റെ സൈഡിലേക്ക് ഞാൻ മസാല ഇട്ട് കാണിച്ചു. ഇപ്പോ മസാല ഒരു സൈഡിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാനിതെല്ലാം കൂടെ മിക്സ് ചെയ്യാറാണ് പതിവ്. നിങ്ങൾക്ക് വേറെ വേറെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനപ്പോ ഇത് മിക്സ് ചെയ്തിട്ടാണ് ചെയ്യണത്. മിക്സ് ചെയ്യുമ്പോ ചോറിലേക്ക് ആ മസാല ഇടുക, ഇതൊക്കെ പിടിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ മിക്സ് ചെയ്യണത്. അങ്ങനെ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ വേറെ മസാലയും ചോറും വേറെ വേറെ വിളമ്പാം. ഒട്ടും കട്ട കിട്ടിയിട്ടൊന്നുമില്ല ചോറ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അതിനൊരുപാട് സമയമൊന്നും വേണ്ട. അപ്പോ നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ ഇത്രയും നേരമൊക്കെ ദമ്മിട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതാണ്. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊന്നെല്ലാവരും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക.